പാചകവാതക വില വർധന ഓരോ ദിവസവും ഇന്നലെയും 101 രൂപ കൂടി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 379 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹോട്ടലുകളെ, കേറ്ററിംഗ് തൊഴിലാളികളെ എല്ലാവരെയും ബാധിക്കുന്നു. അതിനിടയിൽ 20 രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ജനകീയ ഹോട്ടലുകളെ ഇത് ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളത് വലിയൊരു ആശങ്കയായിരുന്നു. ഇവരെ സഹായിക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ഭക്ഷ്യമന്ത്രി പറയുന്നു. സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ നൽകണമെന്ന ആവശ്യം പരിഗണിക്കും. പാചകവാതക വില കൂടിയത് 20 രൂപ ഊണിനെ ബാധിക്കില്ല എന്നും വില വർദ്ധിപ്പിക്കില്ലെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അണിൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വാണിജ്യ വിഭാഗത്തിനുള്ള പാചകവാതകത്തിന് വില കുതിച്ചുയരുന്നതിനാൽ ജനകീയ ഹോട്ടൽ നടത്തിപ്പുകാർ കഷ്ടത്തിലാണ്. ഹോട്ടൽ അടച്ചുപൂട്ടി പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെടാതിരിക്കാൻ അവർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഇതാണ്. നമുക്ക് വില കയറ്റത്തിലോ വില കുറഞ്ഞാലോ അതിൽ സബ്സിഡിയിൽ മാറ്റം വരുന്നില്ല. വിലയിൽ വ്യത്യാസം വരുന്നതിനെക്കാട്ടി നമുക്ക് ഈ അവശ്യ സാധനങ്ങളുടെ വില കുറയ്ക്കാനാണ് നമുക്ക് ഏറ്റവും പ്രധാനം. വാണിജ്യ സിലിണ്ടറിന് 2095 രൂപയിൽ എത്തിയതോടെ ഹോട്ടൽ നടത്തിപ്പ് ബുദ്ധിമുട്ടാണെന്ന് ജനകീയ ഹോട്ടലുകാർ വ്യക്തമാക്കുകയാണ്. 20 രൂപയ്ക്ക് ഊണ് നൽകുന്ന ഭക്ഷ്യവകുപ്പിൻ്റെ സുഭിക്ഷ ഹോട്ടൽ നടത്തിപ്പുകാർ പറയുന്നു സർക്കാർ സബ്സിഡി 5 രൂപ മതിയാകില്ലെന്ന്. ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നമ്മോടൊപ്പമുണ്ട്. 20 രൂപയ്ക്ക് നൽകുന്ന ഊണിൻ്റെ വില കൂട്ടാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടോ? വില കൂട്ടാൻ സർക്കാർ ഒരിക്കലും ആലോചിക്കുന്നില്ല. 20 രൂപയ്ക്ക് ഒരു ഊണ് നൽകുന്നു, 5 രൂപ സർക്കാർ സബ്സിഡി കൊടുക്കുന്നു, അവശ്യ സാധനങ്ങൾക്കെല്ലാം വില കൂടി നിൽക്കുന്നു. സബ്സിഡി 5 രൂപ എന്നതിൽ നിന്ന് ഉയർത്തണമെന്ന് അത് സാധ്യമാണ്? സർക്കാർ പരിഗണിച്ചു സബ്സിഡി ഉയർത്തതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. എന്നാൽ ഇത്തരം ഹോട്ടലുകൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് കൊടുക്കാനുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ഗൗരവമായി ആലോചിക്കുന്നതാണ്. സപ്ലൈകോ മുഖേന ആണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിൽക്കുന്നത്. അത് അവർക്ക് പ്രത്യേക സംവിധാനം ഉണ്ടാകുന്നില്ല. ഏത് രീതിയിലുള്ള ഒരു ആലോചനയാണ് അതിൽ നടക്കുന്നത്? സപ്ലൈകോ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട്, 13 ഉൽപ്പന്നങ്ങൾ. ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് ജനകീയ ഹോട്ടലിനും അതുപോലെ സുഭിക്ഷ ഹോട്ടലുകൾക്കും നൽകാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് വന്നാൽ കുറച്ചവരെ നന്നായി സഹായിക്കാൻ കഴിയും. കേന്ദ്രത്തിലെ ഭക്ഷ്യമന്ത്രിയൊക്കെ അങ്ങ് കണ്ടപ്പോൾ കുടിശ്ശികയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. എത്ര കുടിശ്ശികയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ സബ്സിഡി ഉള്ളത്? നമുക്ക് ഏപ്രിൽ മാസം വരെയാണ് സബ്സിഡി നൽകിയിട്ടുള്ളത് ഗ്യാസിന്. എന്നാൽ ഏപ്രിലിന് ശേഷം സബ്സിഡി നൽകുന്നില്ല. സാധാരണ സിലിണ്ടറിൻ്റെ വില കൊടുത്ത് വാങ്ങുന്ന ഉപഭോക്താവ് അവരുടെ അക്കൗണ്ടിലേക്ക് പണം വരുമെന്നുള്ള ധാരണയാണ്. അപ്പോൾ ആ ധാരണ ഏപ്രിലിന് ശേഷം ഉണ്ടായിട്ടില്ല. ഏപ്രിലിൻ്റെ വിലയേക്കാൾ 300-ലധികം രൂപ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അതിനനുസരിച്ച് സബ്സിഡി തുക അവരുടെ അക്കൗണ്ടിലേക്ക് നൽകാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്ന ആവശ്യമാണ് ഞങ്ങൾ കേന്ദ്രത്തിന് ശ്രദ്ധയപ്പെടുത്തിയത്. സാധാരണക്കാരന് ഊണിന് വില കൂട്ടില്ല എന്ന് തന്നെ ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. അപ്പോഴും സബ്സിഡി ഉയർത്തില്ല, എന്നാൽ അവശ്യ സാധനങ്ങൾക്ക് വില കുറച്ച് ജനകീയ ഹോട്ടലുകാരെ സംരക്ഷിക്കും. ക്യാമറമാൻ ജയചന്ദ്രനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.